നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നൊരു യാത്രയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ കണ്ട ഇത് വലിയവേളി എന്നൊരു സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇന്നും ഒരു നല്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണപ്പൊതി ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. ആ ഭക്ഷണപ്പൊതി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പം പെട്ടെന്ന് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. ദേ ഈ വലിയവേളിയിൽ ഒരു വലിയ ചർച്ചുണ്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ചർച്ച. സന്ധ്യക്കൊക്കെ വന്നാൽ നല്ല രസം. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പക്ഷെ ഇതിനകത്ത് ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. അലവിടാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും നല്ല ഒരു ചർച്ച്. ഈ ഒരു ചർച്ച് നിങ്ങളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നു. ശംഖുമുഖത്തേക്കൊക്കെ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു നല്ല സൗകര്യമാണ് ഈ ഒരു ചർച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മൾക്ക് പോകേണ്ട പോയിന്റിലേക്ക് നമ്മളിനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്, ഇത് എയർഫോഴ്സിന്റെ ഒക്കെ ഏരിയ ആണ്. ഇത് നല്ല വ്യൂ ആട്ടോ. ഇനി നമ്മള് ഇതിന് തൊട്ടടുത്താണ് ഇനി വേളി എത്താറായിട്ടുണ്ട് കേട്ടോ. അടാ, നമ്മൾ ആ കാണുന്നത് വേളിയാണ്. ഇങ്ങനെ ഈ രണ്ട് സൈഡിലെ ഈ ഗ്രീൻ ഇത് കമ്പിവല ഒന്നും നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോഴുള്ളതാണിത്. ഇവിടെയും ഒരു പള്ളിയുണ്ട്, ഇതെന്റെ കൊച്ചുവേളി പള്ളിയാണിത്. അപ്പൊ ഈ വഴിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പള്ളികളൊക്കെ ഉള്ള സ്ഥലങ്ങളാട്ടോ. ഇനി 1 കിലോമീറ്റർ ഉള്ളു വെട്ടാട് ചർച്ചിന് പോകാനായിട്ട്. നമ്മളിപ്പോ പോകുന്നത് വെട്ടാട് പള്ളിയിലേക്കാട്ടോ. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. നേരത്തെയൊക്കെ ഞാൻ അവിടെ വരികയും മെഴുകുതിരി കത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് പൊതുവെ ഫ്രൈഡേകളാണ് അവിടെ കൂടുതലും തിരക്കുകളും ഒക്കെ ഉള്ളത്. ആളുകൾ വരുന്ന ഫ്രൈഡേയിൽ ഏറ്റവും കൂടുതൽ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇന്ന് ഫ്രൈഡേ ആണ്, പക്ഷെ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് പള്ളിയിൽ ചെന്ന് കാണാം. അപ്പൊ ഞാന് എന്റെ കയ്യില് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ഒത്തിരി ഒന്നും വിഭവങ്ങളൊന്നും ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു കുറച്ച് പൊതി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് വെള്ളം കൂടി ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. നമ്മള് ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് വെള്ളം കൂടെ വേണ്ടേ, അപ്പൊ ഞാൻ ഓരോ ബോട്ടിലെ വെള്ളം കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതേണ്ടേ, നമ്മള് വേളിയുടെ മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിലേക്ക്. നമ്മൾ ഇതാണ്ട് വേളിയുടെ മുമ്പിൽ കൂടെ. ഇപ്പൊ ഈ ലോക്ക്ഡൌണും സിറ്റുവേഷനും ഒക്കെ അതിന് കണ്ടോ, വേളിയൊക്കെ വിജനാണേ, ആരുമില്ല. അവിടെയൊക്കെ വൃത്തിയാക്കുന്ന ചേച്ചിമാരെ മാത്രമേ കാണാനുള്ളൂ. വേളിയുടെ രീതിയൊക്കെ മാറി കേട്ടോ. ഇപ്പൊ അതേ സൈഡൊക്കെ നല്ല ഭംഗിയാക്കി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി നിങ്ങൾ എല്ലാരും കാണുക, നേരത്തെ വന്ന വേളിയുടെ രീതിയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് വേളിയൊക്കെ. അപ്പൊ ഇതാണ്ടേ നമ്മള് വെട്ടുകാട് ചർച്ചിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രശസ്തമായ വെട്ടുകാട് പള്ളി. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചർച്ചാണിത്. അപ്പോ ഞാന് നേരത്തെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് ഞാന് ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞാന് വരാറില്ല. ഫ്രൈഡേ ആണ് ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്, ഫ്രൈഡേ ആണ്. തന്നെ നല്ല വ്യൂ ആട്ടോ. വെട്ടുകാട് പള്ളിയിൽ വരുന്നിടത്ത് വരുന്നവർക്ക് ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകൾ കാണാം. പ്രത്യേകിച്ച് കടലിന്റെ സൈഡാണ്, സൂപ്പർ കാഴ്ചകളാണുള്ളത്. നേരത്തെ ഇവിടെ കുറേ ഫുഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുമായിരുന്നു, ഭക്ഷണ സാധനങ്ങളും അല്ലാതുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷൻ നടക്കില്ലല്ലോ, കാരണം കോവിഡ് സിറ്റുവേഷൻ അല്ലേ. അപ്പോ എന്നാലും ചർച്ചിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ കിട്ടുന്ന സാഹചര്യമാണ്. എന്റെ പേര് ജോർജ് ഗോമസ്. ഞാൻ അച്ഛനായിട്ട് 30 വർഷം കഴിഞ്ഞു. ഞാൻ പല ഇടവകളിലിരുന്നു, പല സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ വെട്ടുകാട് വന്നിട്ട് 1 വർഷം തികയാണ്, 1 വർഷം ആയി.
എന്നെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ വെട്ടാട് ഞാനിപ്പോ എട്ടുവാണ്ടത്ത് വന്നിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് വെട്ടാട് പള്ളി. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നിട്ട് മെഴുകുതിരി കത്തിക്കാറുണ്ട്. ഫ്രൈഡേ ആണല്ലോ ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം, എന്തുകൊണ്ടാണത്? ഇത് മാതാവിന്റെ പേരിലാണ് പള്ളി അറിയപ്പെടുന്നത്, മാതൃ ദേ ദേവോസ്. അതൊരു പോർച്ചുഗീസ് വേർഡാണ്, മദർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അമ്മയുടെ നാമത്തിലാണ് പള്ളി അറിയപ്പെടുന്നത്. എന്നാല് ഇവിടെ തീർത്ഥാടനം വരുന്നത് ക്രിസ്തുരാജൻ്റെ പേരിലുള്ള, ഞങ്ങളൊരു പാദം പണിതിട്ടുണ്ട്, ഒരു കുരിശടി പോലെയല്ല, ഫ്രണ്ടിൽ കർത്താവിൻ്റെ സ്റ്റാച്യു വച്ചിട്ടുണ്ട്. അത് വച്ചിട്ട് 50 വർഷത്തോളം തികയുന്നു, ഈ ദിവസങ്ങൾ 50 തികയാണ്. ഇവിടുന്ന് ആദ്യമായിട്ട് അച്ഛനായ ഒരു പുരോഹിതൻ അത് അവിടെ വീട്ടുകാർ സംഭാവന ചെയ്ത ഒരു സ്റ്റാച്യു ആണ്. ആദിമകാലത്ത് അധികം പേരില്ലായിരുന്നു, പിന്നെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒത്തിരി നന്മകളും കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞ് ജനം ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഇന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ക്രിസ്തീയ ദൈവാലയം വെട്ടുകാടാണ്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, ഒരുപക്ഷെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈവൻ പർദ്ധ അണിഞ്ഞിട്ടും സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നത് കാണുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ദിവസം. നമ്മൾ കുരിശും ചുമന്നുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുരാജനാണ് കാണുന്നത്. വെള്ളിയാഴ്ച കർത്താവ് മരിച്ച ദിവസമാണ്. അപ്പോൾ ആ ദിവസം അനേകർ വന്ന് പ്രത്യേകിച്ച് കുരിശുമായിട്ട് നിൽക്കുന്ന ക്രിസ്തുരാജനെ കാണുമ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ മരണ ദിവസമായതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഞങ്ങൾ പ്രത്യേകമായി എടുക്കുകയും അത് അനേകർ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പോവുകയും ചെയ്യുന്നത്. പിന്നെ ഈ മെഴുകുതിരി കത്തിക്കുന്നത്, അത് നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന മെഴുകുതിരി കത്തിക്കുന്നതാണല്ലോ, അതേക്കുറിച്ച് എന്താ അച്ഛൻ പറയാനുള്ളത്? വിശ്വാസത്തിൽ കത്തിക്കുക എന്നുള്ളത്, അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം? ഞാൻ വന്നാൽ പോലും മെഴുകുതിരി ഫസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മെഴുകുതിരി കത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ ക്രിസ്തീയ വിശ്വാസമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മെഴുകുതിരി എന്നുള്ളത്. ഇപ്പം അമ്പലങ്ങളിലെ ദീപം തെളിക്കുന്നു, ഒരു ഈശ്വര ചൈതന്യമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ദൈവാലയങ്ങളിൽ മെഴുകുതിരി തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയാണ് നമ്മളവിടെ വെക്കുന്നത് എന്നുള്ളതാണ്. നീ പ്രകാശം കൊടുത്ത് ഇല്ലാതാകണം എന്നുള്ളതാണ്. മെഴുകുതിരി ചിലപ്പോൾ കത്തിക്കുന്ന വലിപ്പം അനുസരിച്ചോ അതിൻ്റെ ഇതനുസരിച്ചോ, പക്ഷെ എന്നാലും അല്പമാണെങ്കിലും, ഇപ്പം നമ്മൾ സാധാരണ മിന്നാമിന്നങ്ങും എത്ര വെട്ടം നൽകുന്നു നമുക്കറിയാം, ചെറിയ മെഴുകുതിരിയാണെങ്കിലും അതിൻ്റെ വലിപ്പ ചെറുപ്പം ഇല്ലാതെ അത് വെളിച്ചം നൽകുന്നു. ഓരോ മനുഷ്യരും, ഭൂമിയിലായിരിക്കുന്ന ഓരോ മനുഷ്യരും വെളിച്ചം കൊടുത്ത് അവൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലായിട്ട് അതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ മെഴുകുതിരി കത്തിക്കുമ്പോൾ. നമ്മൾ കത്തിച്ച് വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഈശ്വര ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു നൂല് കിട്ടുമല്ലോ, നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നൂല് കെട്ടാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഹിന്ദു ആചാര പ്രകാരം ഞങ്ങൾക്ക് അറിയില്ല സത്യത്തില്. ഈ എനിക്ക് സത്യത്തിൽ വെട്ടുപാട് പള്ളി ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഇവിടെ വന്ന് കറക്റ്റ് ആയിട്ട് വന്ന് ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ മുമ്പ് വരെയും വെള്ളിയാഴ്ചയിൽ വരാറുണ്ടായിരുന്നു, മെഴുകുതിരി കത്തിക്കുക ചെയ്യും. അപ്പൊ ആ നൂല് നമ്മൾ കെട്ടുമ്പോ, പക്ഷെ ഞങ്ങളെ പോലെ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാവും, എന്തിനാണ് ഈ നൂല് കിട്ടുന്നത്, അതിന്റെ ചൈതന്യം എന്താണ് എന്നുള്ളത് അറിയാൻ ഒരു ആഗ്രഹം. ചില ആചാരങ്ങള് ക്രിസ്തീയ, നമ്മളിപ്പോ ഇന്ത്യനൈസേഷൻ ഭാരതീയ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നൂലൊക്കെ വരുന്നത്. നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നൂല് കെട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രാഖി ആ രീതിക്ക് പലതും കാണാനായിട്ട് സാധിക്കും. ഇവിടെയും ഈ നൂല് നമ്മൾ ആശ്രവദിച്ച നൂലാണ്, ഡ്രസ് ചെയ്തിട്ട് അത് കെട്ടുമ്പോൾ ഒരു ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കരങ്ങളിലുണ്ട്, ശത്രുക്കൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊരു ആത്മവിശ്വാസം. അത് വെഞ്ചരിച്ച നൂലാണ്. അത് കെട്ടുമ്പോഴോ അവർക്ക് തോന്നുന്ന ഒരു ആത്മവിശ്വാസം, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം, ക്രിസ്തുരാജൻ്റെ സംരക്ഷണം എനിക്കുണ്ട് എന്നിട്ട് അടയാളമായിട്ടാണ്. അതുപോലെ എണ്ണയും കൊടുക്കുന്നുണ്ട് ഇവിടെ. എണ്ണയും ഇപ്പം നമ്മൾ ശരീരത്തിന് വേദനയുള്ള ഭാഗത്തേക്കൊന്ന് പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വിശ്വാസമാണ്.
ചിലർക്ക് അതെല്ലാം മൃഗാവിനായിട്ട് തോന്നാം. അതില്ലെങ്കിലും ഇല്ലാതെ പ്രാർത്ഥിച്ചാലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല, നൂല് കെട്ടണമെന്നില്ല, എണ്ണ പുരട്ടണം, ഇതെല്ലാം ഇല്ലാതെ പ്രാർത്ഥിച്ചാലും തമ്പുരാൻ അനുഗ്രഹിക്കും. എന്നാൽ പാവപ്പെട്ടൊരു മനുഷ്യനും തോന്നി ഇതൊന്ന് പുരട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് തമ്പുരാൻ അനുഗ്രഹം തരുന്ന, അവൻ്റെ വിശ്വാസത്തിൽ അവൻ ചെയ്യുന്നതാണ്, അതൊരു അന്ധവിശ്വാസമല്ല. എന്നാൽ അവന് ആ ഒരു പ്രൊട്ടക്ഷൻ അവന് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് അതിന് ഹിസ്റ്ററിയൊന്നുമില്ല, ഈ നൂല് കൊടുക്കുന്നതിനൊരു ചരിത്രമോ അങ്ങനെയൊന്നുമില്ല. ചില ആചാരങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അത് നന്മയായിട്ട് അവർക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വരുമ്പോഴേ കോൺസിട്രേഷൻ മുമ്പ് വരുമ്പോൾ എപ്പോഴും അതിനുള്ളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നമ്മളിത് കേൾക്കുമ്പോൾ ആ ഒരു എന്ത് മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ഭയങ്കര റിലാക്സ് ആകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ അപ്പൊ എപ്പോഴും പ്രാർത്ഥന ടൈം അങ്ങനെ ഉണ്ടോ? ഈ ലോക്ക്ഡൌൺ ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് അത് തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഞങ്ങളിലെ ഗവൺമെന്റ് കാരണം ഒന്നാം മാസാദ്യ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്ന ഒരു ആലയമാണിത്. ആയിരങ്ങൾ മാസാദ്യ വെള്ളിയാഴ്ച വരും. പ്രത്യേകിച്ച് ഇപ്പോൾ സൗകര്യം പറഞ്ഞതുപോലെ 11 മണിക്കൊരു കുർബാനയുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടി. അത് കഴിഞ്ഞ് നേർച്ച കൊണ്ട് 1000-ൽ അധികം പേര് വന്ന് പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് നമ്മൾ 15 പേരെ മാത്രം കയറ്റിയിട്ട് പോരാടാൻ നടത്തുന്ന സിസ്റ്റത്തിലോട്ടാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഇപ്പോൾ 2 വരവായി കൊറോണയുടെ 3-ാമത്തെ വരവ് തടയണം, പൊന്നു തമ്പുരാനെ ലോകത്തെ രക്ഷിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. വരുന്ന ജനങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോവുക. ഇപ്പോൾ കൊറോണ എത്രയും വേഗം മാറി പഴയ സഹോദരി പറഞ്ഞതുപോലുള്ള ആ ഒരു ദിനത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. പള്ളി നിറഞ്ഞ് ഈ പരിസരം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, വെള്ളി, ശനി, ഞായറി 3 ദിവസം ആൾക്കാർ നിറയെ വരാറുണ്ട്. എന്നാൽ ഞങ്ങൾ തന്നെ വടവൊക്കെ കെട്ടി പതക്കെ ഇപ്പോൾ ഇളക്കിയതായി, 15 പേരെ അനുവദിച്ചുകൊണ്ട് ഇളക്കിയതാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ആരെയും കേട്ടതില്ലായിരുന്നു. ഇത് ഗവൺമെൻറ്റിനോട് നമ്മൾ ചേർന്ന് പോകണം. ഈ മഹാമാരിയെ ചെറുക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയും പ്രവർത്തനവും രണ്ട് യോജിച്ചു കൊണ്ടുപോകാനായിട്ട്. ഒരു തീർത്ഥാടനം പോലും ഇവിടെ വന്ന് കോവിഡ് ആയെന്ന് പറഞ്ഞ് പോകരുതേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാഴ്ച കാണാനും വരുന്ന അത്യാവശ്യം ഭക്തജനങ്ങൾ മാത്രം വന്നാൽ മതി, ഈ കോവിഡൊന്ന് കഴിയട്ടെ, നിങ്ങൾക്കെല്ലാം വരാം. കോവിഡ് കാലത്ത് ആരും വെറുതെ കാഴ്ച കാണാൻ വരരുത്. അത്യാവശ്യം നേർച്ചയുള്ളവർ മാത്രം പാദത്തിൽ വരിക, ക്രിസ്തുരാജൻ്റെ അടുക്കിലേക്ക് വരിക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം സഹോദരിക്കും അനുഭവപ്പെട്ട ഇപ്പൊ ഒരു മൂഹമായ ഒരു അന്തരീക്ഷമാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കും, മെഴുകുതിരി കത്തിക്കാൻ വരെ ഞാൻ ക്യൂ നിൽക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു അത്ര തിരക്കാണ് മെഴുകുതിരി കത്തിക്കാൻ പോലും. പക്ഷെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ഉള്ള ആ ഒരു ആളിന്റെ കുറവ് കണ്ടപ്പോ ശരിക്കും സങ്കടം തോന്നി. ഇങ്ങനെ ആയിരുന്നില്ല വെട്ടുകാട് പള്ളി, കാരണം റോഡിലൊക്കെ നമുക്ക് കാർ പാർക്കിംഗ് പോലും സ്ഥലം കിട്ടാറില്ലായിരുന്നു. നമ്മൾ അതിനുവേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത ഒരു സമയമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ വന്നപ്പോ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് പള്ളി ആയിത്തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പള്ളിയെ. അപ്പം വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് നമുക്കും വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി ചൊല്ലുന്നു. കൊറോണ കഴിയുമ്പോൾ നിങ്ങൾ വരണം, യേശുവിൻ്റെ പാദത്തിൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വരുന്ന ആരെയും യേശുനാഥൻ വെറും കൈയുമായിട്ട് വിടുന്ന ആളല്ല, നിങ്ങൾ അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ. നിങ്ങൾക്ക് പള്ളി പരിസരം കാണുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു നിറവ്, വീട്ടിലിരുന്ന് ഒരു കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മൾ വീട്ടിലിരിക്കുന്നു. ഒന്ന് വരുമ്പോൾ കടൽ തീരമുണ്ട്, യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. ബീച്ചിൽ പോവുക, പള്ളി പരിസരം തന്നെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. ഈ സൗകര്യം പറഞ്ഞതുപോലെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്തൊരു പ്രത്യേകത ഈ ഭാഗത്തുണ്ട് എന്നുള്ളത് ഞാനും ആദ്യമായിട്ടാണ് ഇടവികാരിയായിട്ട് വരുന്നത്. ഞാൻ വന്നിട്ടിപ്പോൾ 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്നെ കേട്ട എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന സഹോദരിയെ ഈ ചാനലിലെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം.
നല്ല ഭംഗിയാണ് ട്ടോ ആ ഉൾവശം ഒന്ന് കാണണം എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെട്ടുവാട് പള്ളി വരണം പള്ളിക്കകം ഇപ്പോ ഈ കോവിഡ് സിറ്റുവേഷൻ ആയണ്ട പള്ളിക്കകം അടച്ചിടക്കുന്നു പക്ഷെ പള്ളിക്കകം കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് കണ്ട ചെടികളൊക്കെ കൊണ്ടിട്ട് കുറേ നാൾ പള്ളിക്ക് പണിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളേ ഉള്ളൂ പണിയൊക്കെ കംപ്ലീറ്റ് ആയത് പക്ഷേ നല്ല രസം ആട്ടോ നമുക്കൊരു പ്രത്യേക ചൈതന്യം തന്നെ ഈ ഒരു ഏരിയയിൽ വരാമെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ വരുന്നവരുടെ പ്രത്യേകത ഇതാണ് അതുകൊണ്ട് ഒപ്പം ദേ സൈഡിൽ കടലുണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ കിട്ടുക നേരത്തെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സാധനങ്ങളുമായിട്ട് ആൾക്കാർ ഇരിക്കും അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ സ്വപ്പം മാസ്ക് ഓരും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ വണ്ടിയുടെ അടുക്കളെത്തി പള്ളിയുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ മാസ്ക് നിർബന്ധമാണ് അപ്പം ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവും ഈ ഒരു കടലിൻ്റെ അന്തരീക്ഷമൊക്കെ കാണാൻ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ വന്നിരിക്കുക അപ്പം എല്ലാവരും പറ്റുന്ന എല്ലാവരും ദേ ഈ ഒരു ഭാഗത്ത് വരിക ഈ വെട്ടാട് പള്ളിയിൽ പ്രത്യേകം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക ചൈതന്യമാണ് ഈ ഒരു ഏരിയയിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ അപ്പം പള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളുപരി ഞാനതുകൊണ്ട് അച്ഛനെ തന്നെ കോണ്ടാക്ട് ചെയ്തത് കാരണം അച്ഛനാണ് കുറച്ചുകൂടി നമുക്കത് വ്യക്തമാക്കി തരുന്നത് അപ്പം അച്ഛൻ പറയുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് ഞാൻ ഈ വെട്ടാട് പള്ളിയിൽ അച്ഛനെ തന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിത്തന്നത് അപ്പം നമുക്കിനി കടലൂടെ ഒന്ന് കാണാം ചർച്ചും കടലും ഒക്കെ ആയിട്ട് എന്ത് സൂപ്പറാ കാണാനൊക്കെ അപ്പൊ എല്ലാരും വേണ്ടോട്ടോ ഇവിടെ വന്നിട്ട് ആ ഒരു ഇത് കാണുക എന്ന് പറഞ്ഞ ആസ്വദിക്കുക എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് ശരിക്കും എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് വെള്ളി കത്തിക്കുകയും ആ അമ്മയെ മാതാവിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ചൈതന്യം തന്നെ കിട്ടാറുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുക പിന്നെ വെട്ടുകാട് വരാനായിട്ട് അറിയാമല്ലോ നമ്മുടെ കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് വരണ്ടെന്നുള്ളത് ഗൂഗിൾ സെർച്ച് നോക്കിയാലും കിട്ടും അതെങ്ങനെയാണ് വരണ്ടെന്ന് പല വഴിക്ക് വരുന്നവർക്ക് പക്ഷേ ഈ വെട്ടുകാട് പള്ളി ഓർക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിന്ന് എല്ലാവരെയും വെട്ടുകാട് പള്ളി പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കൊണ്ടുവന്നല്ലോ അപ്പം നമുക്കിനി അതും കൂടി കൊടുക്കാം ഭക്ഷണം കഴിച്ചോ അപ്പൊ ശരി എല്ലാരും സന്തോഷമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേര് അതായത് പള്ളി സൈഡിൽ ആരും ഇരുത്തുന്നില്ല ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും അങ്ങ് ഇങ്ങ് മാറിയിരിക്കുകയാണ് അപ്പൊ ഞാൻ പള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ കുറച്ചുപേരെ കണ്ടു അപ്പൊ അവർക്ക് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ ഞാനിപ്പോ അവർക്ക് വേണ്ട ഫുഡ് പ്രായമുള്ള അങ്കിൾമാരും ആന്റിമാരും ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പൊ അവർക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു ഇനി കുറച്ച് ഫുഡും കൂടെ ഉണ്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ അടുത്ത ആൾക്കാരെ കണ്ടെത്തി നമ്മൾ അവർക്ക് ബാലൻസ് ഫുഡ് കൊടുക്കുന്നതായിരിക്കും
തിരിച്ച് എല്ലാ ഫുഡെല്ലാം എന്റെ കയ്യിൽ നിന്ന് ഫുഡെല്ലാം കൊടുത്തു. വിട്ടാട് പള്ളി സൈഡിൽ ആളില്ലാത്തതുകൊണ്ട് അതിനിപ്പുറം കണ്ട വഴിയോരത്ത് കണ്ട എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു. തിരിച്ച് ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും അതായത് എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണെന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരോടും ടാറ്റാ.